നമസ്കാരം. ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മുകാശ്മീരിൽ വികസനം എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലർക്കും പുച്ഛമായിരുന്നു. കാശ്മീർ എന്ന് കേൾക്കുമ്പോഴേ എഴുതിത്തള്ളും ചില മലയാളി ബുദ്ധിജീവികൾ. എന്ത് വികസനം, ഒന്നും നടക്കില്ല, ഇതാണ് മനോഭാവം. 10-70 കൊല്ലമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയായിരുന്നു പലരുടെയും ആത്മരോഷം. എന്നാൽ ഭരിക്കുന്നത് BJP എന്നത് പരിഹസിക്കുന്നവർ മറക്കുന്നു. 2 സർക്കാർ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ ലോകരാജ്യങ്ങൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്നപ്പോൾ, ലോകം തന്നെ കൈയടിച്ചപ്പോൾ, പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ പലരും സമീപിച്ചത് പുച്ഛത്തോടെയായിരുന്നു. ചിലർ പാകിസ്ഥാന് വേണ്ടി തന്നെ വാദിച്ചു. മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയുടെ നടപടിയെ പ്രകീർത്തിച്ചപ്പോൾ ചില മലയാളികൾക്ക് അപ്പോഴും നേരം വെളുത്തില്ല. എന്തായാലും കാശ്മീരിലൊന്നും നടപ്പാകില്ല എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. കാശ്മീരിൽ വികസനം എത്തിക്കും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ്, പ്രധാനമന്ത്രി മോദിയുടെയും അമിത് ഷായുടെയും ഉറപ്പ് ഇതാ പ്രാവർത്തികമാകാൻ പോകുന്നു. 1 കാശ്മീരിൽ മാത്രം നിക്ഷേപം നടത്താൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് 44 കമ്പനികളാണ്. ഇതിൽ 33 കമ്പനികളുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. മോദിയും അമിത് ഷായും നടത്തിയ പ്രഖ്യാപനം വെറുതെയായിരുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പ്രതിരോധം, വിനോദസഞ്ചാരം, IT, വിദ്യാഭ്യാസം, ആശുപത്രി എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് മേൽപ്പറഞ്ഞ പല കമ്പനികളും നിക്ഷേപം നടത്തുവാൻ തയ്യാറായിരിക്കുന്നത്. മൊത്തത്തിൽ 15,000 കോടിയുടെ നിക്ഷേപ പദ്ധതികളാണ് ചുരുക്കത്തിൽ കാശ്മീരിൽ നടപ്പിലാകാൻ പോകുന്നത്. 9 കാശ്മീരിൽ നിക്ഷേപക ഉച്ചകോടി നടക്കുവാൻ പോവുകയാണ്. അപ്പോഴേക്കും കൂടുതൽ കമ്പനികൾ നിക്ഷേപത്തിനായി ഇനിയും എത്തിച്ചേരും എന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. നിക്ഷേപക ഉച്ചകോടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് വെറും വാക്കുകളല്ല, പ്രവർത്തിച്ച് കാണിക്കുവാൻ കൂടിയുള്ളതാണെന്ന് മോദിയും അമിത് ഷായും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് കാശ്മീരിലേക്കുള്ള കമ്പനികളുടെ വരവ്. ഒന്നും നടക്കില്ല എന്ന് പുച്ഛിച്ച നവോത്ഥാന നായകന്മാരും മഹിളാ രത്നങ്ങളും കാശ്മീരിലെ പുതിയ മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.